ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത കൂൾ ഡ്രിങ്ക്സിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നല്ല ചൂടുകാലമാണല്ലോ, അപ്പം നമുക്ക് ഇന്നും ഒരു കൂൾ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി തന്നെ ചെയ്യാം. ഇത് കുറച്ച് കളർഫുള്ളായിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് സ്ട്രോബെറി സിറപ്പ് കൊണ്ട് ക്യൂബ്സ് ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 6 സ്ട്രോബെറി നല്ല പഴുത്തത് നോക്കിയെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത സ്ട്രോബെറി തന്നെ എടുക്കാൻ നോക്കണം, അന്നേരമാണ് നമ്മൾ വിചാരിച്ച ഒരു കളറും ടേസ്റ്റും ഇതിന് കിട്ടുകയുള്ളൂ. സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് സിറപ്പാക്കിയെടുക്കണം. ഇനി ഇത് ചൂടാറുമ്പോൾ നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ചു കൊടുത്ത് ഫ്രീസറിൽ കട്ടയാക്കാൻ വെക്കണം. നമ്മുടെ സ്ട്രോബെറി ക്യൂബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ 2 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ഏലക്കായ, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1/2 കപ്പ് കോൾഡ് വാട്ടറും ചേർത്ത് ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സ്ട്രോബെറി സിറപ്പ് ക്യൂബ്സുകളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ സ്ട്രോബെറി ക്യൂബ്സൊക്കെ സ്പ്രെഡായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഒരു റെഡിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേദയായിട്ട് കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കളേർഡ് ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും ലെമണിൻ്റെ ഫ്ലേവറും ചേർന്നൊരു പ്രത്യേക തരം ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൽ സ്ട്രോബെറി ക്യൂബ്സ് ആക്കി എടുക്കാനുള്ള ഒരു ടൈം മാത്രമേ കൂടുതൽ വേണ്ടൂ. നമ്മൾ ആദ്യം തന്നെ സ്ട്രോബെറി ക്യൂബ്സ് സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.